കമ്പ് നട്ട് ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ ഈ രീതിയിൽ കുല കുലയായിട്ട് കായുണ്ടാകുവാനായിട്ട് എങ്ങനെ നട്ടുപിടിപ്പിക്കണം, തുടർന്നുള്ള വളപ്രയോഗം കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. കമ്പുകൾ നട്ടുപിടിപ്പിക്കുവാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അതേസമയം നമ്മൾ ഒരാണ്ടൻ മുരിങ്ങയുടെ ചെടിയോ വിത്തുകളോ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത് മഴയില്ലാത്ത അവസരത്തിലാണ്. ഒരാണ്ടൻ മുരിങ്ങയുടെ തൈ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളർന്ന് ഒരു 75 സെന്റിമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ തലപ്പ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ബുഷായിട്ട് വളരുകയും ധാരാളം കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കണമെങ്കിൽ 3 മാസത്തിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യത്തിന്റെ ഒക്കെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഓരോ തവണയും നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നിട്ട് വേണം നമ്മൾ വളപ്രയോഗം ചെയ്യുവാനായിട്ട്. അപ്പോ ഈ ഒരു ബ്രാഞ്ച് ഞാൻ കട്ട് ചെയ്യുകയാണ്. വർഷത്തിൽ 3 തവണ കായ്ക്കുന്ന ചെറിയൊരു മുരിങ്ങ മരമാണിത്. അപ്പോൾ ഇതിന് ഞാനിപ്പോ വളപ്രയോഗം ചെയ്യുവാനായിട്ടാണ് പോകുന്നത്. നിറയെ പൂത്ത് കായ്ച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഡെയിലി ഇതിന് നനച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മള് വേരൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ മണ്ണ് ജസ്റ്റ് ഒരു 1.5 അടി അകലത്തില് ഈ രീതിയിലൊന്ന് നീക്കിക്കൊടുത്താൽ മാത്രം മതി. വേരൊന്നും പൊട്ടിപ്പോകുവാനായിട്ട് പാടില്ല. ചെറിയ രീതിയിൽ മാത്രം തടമെടുത്തിട്ടാണ് വളപ്രയോഗം ചെയ്യേണ്ടത്. വേറൊന്നും യാതൊരു കാരണവശാലും പൊട്ടിപ്പോകുവാനായിട്ട് പാടില്ല. ഒരു 1.5 അടി ചുറ്റളവിൽ മാത്രം നമ്മളൊന്ന് മണ്ണ് നീക്കി കൊടുത്താൽ മാത്രം മതി. അപ്പൊ നല്ല രീതിയിൽ പൂത്ത് കായ്ച്ചു കിടക്കുന്ന സമയത്ത് ഇതിന് മൂലകങ്ങളുടെ അഭാവം വരികയാണെങ്കിൽ പൂവൊഴിച്ചിലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്. 3 മാസത്തിലൊരിക്കൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു നാടൻ മുരിങ്ങയാണ്. മറ്റെല്ലാ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് മുരിങ്ങക്കമ്പ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പൊ വളപ്രയോഗത്തിന് ഒരു 15 ദിവസം മുന്നേ നമുക്കൊരു 50 ഗ്രാം അളവില് കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് 5 കിലോഗ്രാം അളവില് ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാലിവളം ഏതായാലും ഉണങ്ങി പൊടിഞ്ഞതായിരിക്കണം. ചുറ്റിലും നമുക്ക് ഇട്ടു കൊടുക്കാം. 5 മുതൽ 10 കിലോഗ്രാം അളവിൽ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുതിയ ബ്രാഞ്ചസ് പെട്ടെന്ന് തളിർത്ത് വരണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയോ മറ്റു കാലിവളങ്ങളോ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഒരു 150 ഗ്രാം അളവിൽ എല്ല് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 150 ഗ്രാം അളവിൽ വേപ്പ് പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 200 ഗ്രാം അളവിൽ കടല പിണ്ണാക്കാണ് തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമുണ്ട് കുറച്ച്, അത് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയുടെ ഇല, പൂവ്, കായ, തൊലി എന്നിവയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാണ്. ഭക്ഷണമായും ഔഷധമായും നാം ഉപയോഗിച്ചു വരുന്നു. മുരിങ്ങക്കായയിൽ ഉള്ളതിനേക്കാൾ പോഷക ഗുണം മുരിങ്ങ ഇലയിലാണ് ഉള്ളത്. 100 ഗ്രാം മുരിങ്ങ ഇലയിൽ ചീരയിൽ ഉള്ളതിനേക്കാൾ 25 ഇരട്ടി അയൺ അടങ്ങിയിട്ടുണ്ട്. കാരറ്റിലുള്ളതിനേക്കാൾ 10 ഇരട്ടി വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. പാലിലുള്ളതിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. തൈരിലുള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 6 ഓറഞ്ചിലുള്ളതിനേക്കാൾ വിറ്റാമിൻ സി മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുരിങ്ങക്കായ പിടിക്കുവാനായിട്ട് നമ്മൾ ഡിസംബർ ജനുവരി മാസത്തിൽ മുരിങ്ങ തടത്തിൽ നനയ്ക്കുവാനേ പാടില്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കുകയുള്ളൂ. പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ പൂക്കൊഴിച്ചിലില്ലാതെ എല്ലാതും കായയായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ജൈവവളവും രാസവളവും ചേർന്ന ഒരു സംയോജിത വളപ്രയോഗമാണ് മുരിങ്ങയ്ക്ക് നല്ലത്. 75 ഗ്രാം യൂറിയ, 75 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 30 ഗ്രാം പൊട്ടാഷ് ഈ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 മാസത്തിലൊരിക്കല്. അതിനുശേഷം ഒരു 50 ഗ്രാം അളവില് എപ്സം സാൾട്ടും തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇലകളും അഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകാതിരിക്കുവാനുള്ള ഒരു പ്രതിവിധിയാണ് എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. പൂവൊഴിച്ചിലുള്ളതാണെങ്കിൽ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
മുരിങ്ങ നമുക്ക് വലിയ കണ്ടെയ്നറിലും നിലത്തും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നല്ല സൂര്യപ്രകാശം വേണമെന്നുള്ളത് മാത്രമാണ് പ്രധാനം. ചിലര് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 വർഷമായിട്ടും പൂക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് 100 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ മൂലകങ്ങള് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞളിച്ചിട്ട് കൊഴിയുന്നു, പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, പൂത്താൽ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, കൈഫലം ഉണ്ടാകുന്നില്ല എന്നീ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോ നമ്മള് ഇലകൾ മാത്രമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കേണ്ടതാണ്. പൂക്കും കായ്ക്കും ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് നന ആവശ്യമില്ല. പ്രത്യേകിച്ചിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ നനക്കുവാനേ പാടില്ല. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂത്തിട്ട് കായ്കൾ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല നല്ല രീതിയിൽ പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നനക്കുവാനായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ പൂക്കൊഴിച്ചല് ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. പൂക്കൊഴിച്ചലിന്റെ മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് പൊട്ടാഷിന്റെ ലഭ്യത കുറവാണ്. അപ്പൊ നമ്മള് 100 ഗ്രാം അളവിൽ പൊട്ടാഷ് 6 മാസത്തിലൊരിക്കൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കൊഴിച്ചലൊന്നും ഉണ്ടാവാതെ നിറയെ കായ്ഫലം ഉണ്ടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മരമുരിങ്ങയായാലും ചെടിമുരിങ്ങയായാലും നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒരിക്കലും മുരിങ്ങ നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടില്ല. മഞ്ഞളിച്ചിട്ട് ഇല പൊഴിയുകയാണെങ്കിൽ നമുക്ക് എപ്സം സാൾട്ട് 100 ഗ്രാം അളവിൽ 6 മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇലകളിൽ പുഴുശല്യം കാണുകയാണെങ്കിൽ നമുക്ക് ഗോമൂത്രം കാതാരി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബ്യുവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പച്ചക്കറി വിളകളിൽ ഏറ്റവും പോഷകമൂല്യമുള്ള മുരിങ്ങ വിളവെടുത്തതിന് ശേഷം നമ്മൾ കമ്പുകള് യഥാസമയം കോതിക്കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ തുടർന്ന് നമുക്ക് മികച്ച വിളവ് ലഭിക്കുന്നതായിരിക്കും. വർഷത്തിൽ 2 തവണ വിളവെടുക്കുന്ന മുരിങ്ങ നമുക്ക് 2 തവണ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാർച്ച് മാസത്തിൽ നമ്മൾ വിളവെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏപ്രിൽ പൂവിട്ട് ജൂൺ മാസത്തിൽ വിളവെടുക്കുന്നതിന് നമുക്ക് ജൂണില് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിസംബർ ജനുവരി മാസത്തോടുകൂടിയിട്ട് വീണ്ടും നല്ല രീതിയിൽ പൂവിട്ട് കായ്ക്കുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഈ രീതിയിൽ കയ്യെത്തും ദൂരത്തിൽ തന്നെ മുരിങ്ങ പറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മുരിങ്ങയിലയിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടായതിനു ശേഷം പൂക്കൾ കൊഴിയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്, 1-2 ലിറ്റർ അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പിടി ചാരം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുരിങ്ങ തടത്തില് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ചാരത്തിന് ധാരാളം പൊട്ടാഷ് ആണ് അടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് പൂക്കൊഴിച്ചല് ഉണ്ടാവുകയില്ല. 1.5 അടി ചുറ്റളവിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. കായയുടെ നീളം, വണ്ണം, നിറം, ചെടിയുടെ വളർച്ച എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലതരത്തിലുണ്ട്. ജാഫ്ന, ചവക്കാച്ചേരി മുരിങ്ങ, പാൽ മുരിങ്ങ, തവിട്ട് മുരിങ്ങ, ചെമ്മുരിങ്ങ, പൊടിക്കാൽ മുരിങ്ങ എന്നിവയൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.